പാണി വരുന്നുണ്ടവരാജാ. വളരെ ദൗർഭാഗ്യകരവും കേരള സമൂഹത്തെ സംബന്ധിച്ച് ലജ്ജാകരമായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഒരാളുടെ നിലവാരം നമുക്കറിയാൻ കഴിയുന്നത് ഇത്തരം വർത്തമാനങ്ങളിലൂടെയാണ്. ചില ആളുകൾ ഒരു പ്രയോജനം ആർക്കുമില്ല, അവരെ കൊണ്ട് യാതൊരു പ്രയോജനവും സമൂഹത്തിനില്ല. സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത ഒരാൾക്ക് പറയാൻ യാതൊരു യോഗ്യതയില്ല, അർഹതയില്ല. കാരണം അത് കൾച്ചറിലെ സംസ്കാര ശൂന്യനായ ഒരാളെ കൊണ്ടേ പറ്റൂ. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനെയല്ല, പിന്നെ ജനിക്കേണ്ടവനെയല്ല. മദ്യപിച്ചും ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടും വൃത്തികേട് പറയുന്നവരെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി പോയേക്കാം. ഇതൊരു മറ്റടുത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി. സ്വന്തം അച്ഛനെ ചത്തു, കാരണം ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ ഒരു എലിക്കോ തുല്യമായി കാണുന്ന ഒരാളെ നമ്മൾ എങ്ങനെ കാണണം? ഔചിത്യം, ഔചിത്യം, ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. അലവലാദികൾ എന്നേ പറയാനുള്ളൂ, ഒരു വേറൊരു ഭാഷയില്ല. ഇവരെ നിലനിർത്തണം, ഇവരെ നിയമപരമായ നടപടി എടുക്കണം. ഇവരെയാണ് ഈ ജയിലിൽ പിടിച്ചിട്ടുള്ളത്. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്നെ ശിവനെ, എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. ശരി ചത്ത, ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.